ലവ് ആൻഡ് ലാഫിന്റെ മറ്റൊരു നല്ല വ്ളോഗിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടുപോലെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം ഇവിടെ എനിക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 8 മാസം മുന്നേ നമ്മൾ സ്റ്റാർട്ടിൽ തന്നെ ഒരു മേക്കപ്പ് ചലഞ്ച്. ആ ഒരു സമയത്ത് എന്റെ കഴിവ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും. അപ്പൊ ഞാൻ എന്ന് വെച്ചാൽ ഇന്ന് ഇവക്ക് ഇവിടെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാണ്. പറയാനൊന്നുമില്ല, കാരണം ഇവള് ഇവക്ക് അധികം ഈ മേക്കപ്പ് ഇവക്ക് സത്യം പറഞ്ഞ അത്ര വലിയ പിടുത്തല്ല എന്നുള്ള കാര്യം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തായാലും ഞാൻ ഇന്ന് കാണിക്കുന്നില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചാൽ കുറെ ലാഗ് വരും. നിങ്ങൾക്ക് ഞാൻ കുറച്ച് സാധനം ഏത് സാധനം എടുത്ത് അത് ഞാൻ കാണിച്ചു. ഇപ്പൊ നിങ്ങൾ എന്റെ മുഖം കണ്ടല്ലോ, ഇനി കഴിഞ്ഞാൽ സുന്ദരിയാവുന്നുള്ളത് അറിയാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, ലാസ്റ്റ് ഞാൻ മുഖം കാണിച്ചു തരുള്ളൂ. ഓക്കെ, ഇടക്കിടക്ക് കണ്ണാടി നോക്കുമ്പോ പിന്നെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും എന്റെ മേക്കപ്പ്. അത് സസ്പെൻസ് അല്ലേ, പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ബാക്കിയുള്ള ജീവക്ക് എന്തെങ്കിലും പിടിച്ചിട്ടില്ലെങ്കിൽ അതിന് നല്ല എല്ലാം കൂടി ലാസ്റ്റ് കാണിക്കുന്നതാണല്ലോ. പിടിക്കില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇടാം, ന്യൂട്രിഡോമിന്റെ. അത് ഞാനന്ന് കാണിച്ചില്ല, അതിന്റെ ലിങ്ക് കണ്ടോ. മോയ്സ്ചറൈസർ തേക്ക് ഇവിടെ മുഖത്ത് ചെയ്യുമ്പോൾ കഴുത്തിനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇന്ന് ഞാൻ കഴുത്ത് അത്ര ശ്രദ്ധിക്കുന്നില്ല, മുഖം അത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നല്ലോ. അപ്പൊ നമ്മളെ മുഖത്ത് വന്നോ മയത്തിലല്ലോ അരക്ക്. അപ്പൊ നമ്മളിപ്പോ ഫൗണ്ടേഷൻ ഇടാൻ പോവുകയാണ്. മോയിസ്ചറൈസർ വായിന്നല്ലോ എന്തല്ലോ. ഈ ഫൗണ്ടേഷൻ കൊറേ എടുത്തിട്ടാ, കുറച്ചേ പാടുള്ളൂ. അത് പിമ്പിൾസിലും കവർ ചെയ്തത് ഫൗണ്ടേഷൻ കൊണ്ടല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് കോമ്പാക്ട് പൊട്ടിപ്പോയി. അപ്പൊ നമ്മള് കുറച്ച് യാഡ്ലിന്റെ പൗഡർ. ദാരിദ്ര്യം മേക്കപ്പ് എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. പൗഡർ വേറൊന്നും ഇടൂല, ഫൗണ്ടേഷൻ ഇല്ല. ബാക്കി അയലൈനർ ഇട്ട് ദയവ് ചെയ്ത് ഫൗണ്ടേഷൻ ഇട്ട് ആരും പൗഡർ ഇടല്ലേ, കോമ്പാക്ട് ആണ് ഇടേണ്ടത്. മൂക്കിലെല്ലാം പൗഡർ ായിട്ട് അല്ല, കൊറേ മേക്കപ്പ് ആർട്ടിസ്റ്റ് സമയം എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കണ്ണ് ഇല്ല, ഞാൻ ലൈറ്റായിട്ട് ഇട്ടു, ഞാൻ കയ്യിലാക്കിട്ട് ഇട്ട് ഇട്ട് കൊടുക്കാം. ഐ ഷാഡോ ഇല്ലാത്തോണ്ട് നമുക്ക് ലിപ്സ്റ്റിക് വെച്ചിട്ട് നമുക്ക് വീട്ടില് പരീക്ഷിക്കില്ല. സ്മോക്കി ഇട്ടിട്ട് കണ്ണ് ശരി തേക്കാൻ പോന്ന നമുക്ക് ഈ പിരികം കുറച്ചൊരു ടച്ചപ്പ് ചെയ്യണമെങ്കിൽ പിരിക എന്റെ നല്ല കട്ടിയില്ല. നീ നീ ഞാൻ മേക്കപ്പ് ചെയ്തു പിരിക. ഏകദേശം ഈ ഒരു കട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കട്ടി തന്നെ എന്താ, അത് കുറച്ചൊരു ലൈറ്റ് ആയിട്ട് ഇല്ല. അപ്പൊ നെക്സ്റ്റ്, അപ്പൊ നമ്മള് പിരിക ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് ഇനി നമ്മള് ഐലൈനർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഐലൈനർ ഞാൻ എടുത്തേ, നിങ്ങൾക്ക് ഇടാൻ അറിയില്ല. ഒരാള് മേക്കപ്പ് ചെയ്യുമ്പോ അത് അവരെ തന്നെ ടച്ച് ചെയ്യണം. ലൈറ്റ് ആയിട്ട് പിങ്ക് ഐസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതെനിക്ക് ചേരൂല, എന്താ നിനക്ക് സത്യം പറയും, ഇതൊക്കെ ഒന്നും ചെയ്യൂല. പക്ഷെ പിങ്ക് ഐസ് നമുക്ക് നോക്കാത്തോളം ഉണ്ടാവുക. അപ്പം ഇതിനെ കൂടെ നമുക്ക് ലൈറ്റ് ആയിട്ടോ ആയിട്ടോ ഷേപ്പ് ആക്കണം. അവിടെ തടിപ്പ് വേണ്ടേ, തടിച്ചത് വേണ്ടേ, കടന്നറിയില്ല ഇടാൻ. ഗ്ലിമ്മറിന്റെയും പിന്നെ ഒരു മാക്സിന്റെയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് പൊതുവെ ഇടാറ്. അപ്പൊ അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇടാൻ പോകുന്നത്. ഇവിടെ ലിപ്സ് ഇല്ല, ലിപ്സിന്റെ ഇത് കഴിഞ്ഞ എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ലിപ്സ്റ്റിക് ഇട്ടാ കാണൂല. അപ്പൊ അത് നമുക്ക് കുറച്ചൊരു തടിപ്പ് ഞാൻ അപ്പൊ നമ്മുടെ കുറച്ചൊന്ന് ഒരു പൊട്ട് വെക്കാൻ പോകുന്നത്. പൊട്ട് മഞ്ഞ പൊട്ടില്ല, അതുകൊണ്ട് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ടിഷ്യൂ എടുത്ത് സ്പ്രെഡ് ആവും. അപ്പൊ നമ്മുടെ ക്വിക്ക് മേക്കപ്പ് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. മേക്കപ്പ്
ലോക്ക്ഡൌൺ മേക്കപ്പ് കാരണം നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ല. കാരണം മുടിയൊന്നും എനിക്ക് ശരിക്കും ഹെയർ സ്റ്റൈൽസ് ഒന്നും അധികം ഒന്നും അറിയൊന്നുമില്ല. മേക്കപ്പിന് നല്ലോണം അറിയാം. മേക്കപ്പ് പിന്നെ നിനക്ക് നിന്നെ തന്നെ കാണുന്നുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ കാണുമില്ലല്ലേ. കാണുന്നുണ്ടോ എന്തെങ്കിലും? മൂക്കുത്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഐബ്രോ ആയിരിക്കും. കുറച്ച് ഞാൻ തന്നെ വിചാരിച്ചില്ല എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് അപ്പൊ നമ്മളിപ്പം ഇത് കാഴ്ച കൊടുക്കാൻ പോവാണ്. ഇവിടെ ഈ ചുണ്ട് ഭയങ്കര ചൊറിച്ചിലുണ്ട് എനിക്ക്. അതെന്താ ഞാൻ കുറച്ച് കട്ടി ചെയ്തത് ഇവക്ക് ലിപ്സ് അലർജി ചുണ്ടിന് ഒരു ചെറിയൊരു അലർജി ഉണ്ട്. അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ റെഡി. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റിൽ എഴുതിട്ടോ. മറക്കാൻ പാടില്ല. കമന്റ് ബോക്സിൽ എന്താ എഴുതി അറിയിക്കാം. എങ്ങനെ നിങ്ങൾക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണമെങ്കിൽ അഗ്ലി മേക്കപ്പ് ചാനൽ. അപ്പോഴേ ഞാൻ ആലോചിച്ച് ഇവക്കിട്ട് ഒരു പണി കൊടുക്കുന്നു. കാരണം പാനിപൂരിയില് എനിക്ക് ഉപ്പിട്ട് തന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന്റെ ഒരു തിരിച്ചടി തരും. പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് ഒരു പ്രാങ്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മള് ഒരു പ്രാങ്ക് ചെയ്യുമ്പോൾ നമ്മള് ക്യാമറ എന്തായാലും കാണുമല്ലോ. അപ്പൊ ഇതിനെന്തായാലും ഇവിടെ ക്യാമറ കാണൂല എന്ന് ഞാൻ ചിന്തിച്ചപ്പം നാടോടി നൃത്തമല്ലോ. നമുക്ക് വേണമെങ്കിൽ നാടോടി നാടോടി നൃത്താക്കണമെങ്കിൽ നമുക്ക് സൈഡിലേക്ക് ഈ ഒരു ഹെയർ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. എന്ത് ഐ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമായത്. ഐയും ഐബ്രോയും എങ്ങനെയുണ്ട്? ഞാൻ എങ്ങനെ മായ്ക്കും? മേക്കപ്പ് റിമൂവർ ആ ക്രീം ഇപ്പാണ് ശരിക്കും. ഇത് ഇങ്ങനെ കെട്ടിയാൽ എന്താ പറയുക, ഇവക്ക് ഡൗട്ട് എടുക്കാം. അതുകൊണ്ട് ഞാൻ പിന്നെ ഹെയർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. കാരണം ഇങ്ങനെ കെട്ടിക്കാൻ എന്തായാലും ഈ കണ്ണാടി. അപ്പൊ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച അഗ്ലി മേക്കപ്പ്. കാരണം ഞാൻ അഗ്ലി മേക്കപ്പ് യൂട്യൂബിൽ ഞാൻ ഇവക്ക് എന്താ എനിക്ക് തീരെ കയ്യാണ്ട് പോലും ഇവിടെ എന്നോട് മേക്കപ്പ് മേക്കപ്പ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വെച്ച് എന്നാൽ ഇരുന്നിട്ടുള്ള പണിയല്ല എനിക്ക് അത് ചെയ്യാൻ വലിയ കുഴപ്പമില്ല ഞാൻ ഇരുന്ന് കൊടുത്തതാ. ഞാൻ യൂട്യൂബില് അഗ്ലി മേക്കപ്പ് ചാനൽ നോക്കിയപ്പം ഫോറിനേഴ്സ് ഒക്കെ ചെയ്യുന്ന വെച്ചാല് ലിപ്സ് ഒക്കെ അവര് കുറെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് ചുണ്ടൊക്കെ പല്ലെല്ലാം വെച്ച്. പക്ഷെ അതിലും ചെയ്യുമ്പോ ആരും ഇരുന്ന് തരൂല അഗ്ലി മേക്കപ്പ് ചാലഞ്ച് ചെയ്യാനൊന്നും. അപ്പൊ ഞാൻ വെച്ച് ഇങ്ങനെ ഒരു പണി കൊടുത്തു. എന്തായാലും എനിക്കൊരു പണി കൂടി തന്നാണല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് കൊടുക്കാണ്ടിരിക്കുന്നത് മോശമല്ലേ. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നാടോടി കൈ ഇനിയിപ്പം ഡ്രസ്സില്ല തന്നെ നാടോടിന്റെ ഡ്രസ്സ് കേട്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് അങ്ങനെ അപ്ലോഡ് യൂസ് ഇട്ടിട്ടേ നമുക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം വായിച്ചാണ്. പക്ഷെ ഇതിപ്പോ ഈ ഒരു പണി ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിന്റെ ചീത്തമാക്ക് കുട്ടിയിലും മനസ്സിലുണ്ട് വരുന്നത് ലേറ്റർ ഓൺ. എന്തായാലും ഷെയർ ചെയ്യണം ഇവിടെ. കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു നല്ല വ്ലോഗും വരും. ഞങ്ങൾ വെറും അതുവരേക്കും നല്ല സ്ട്രെസ് ഉണ്ടാവും. ഞാൻ ഏത് അറ്റം വരെയും പോകും. മുഖം കാണുമ്പോൾ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അവസ്ഥയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒന്നുമില്ല ശരിക്കും. ഇരുപത്തിയഞ്ച് വ്യത്യാസം അത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.